Welcome all to the Science Global weekly Zoom meeting. Ellavarkkum swagatham. Iyazhthe vishayam vaccine lekku oru kurukku vazhi. Avadharippikkunnathu Anup Aishwarya. Over to Anup. Ellavarkkum namaskaram. Aadyamayittanu njan oru Zoom meeting il pankedukkunnathu. Appo adinte oru excitement undu. Pinne enne ivide oru parivadikku kshanicha Rajesh aadi thanne nandi parayunu. അവന്റെ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഇപ്പോ രാജേഷ് എന്നോട് പറഞ്ഞിരുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് ഇവിടെ ഉള്ളതെന്നാണ്. അപ്പോ ഞാന് അതുപോലെ തന്നെ എന്റെ വിഷയം അത്ര സീരിയസ് ആണെന്ന് തോന്നുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി വേണേ സീരിയസ് ആക്കാം. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വാക്സിനിലേക്ക് ഒരു കുറുക്കു വഴി. അപ്പോ ഇത് ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തത് ഇപ്പൊ വാക്സിന് വേണ്ടി ലോകം ഇങ്ങനെ മുറിവിളി കൂട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോ എന്റെ സ്വന്തം ആയിട്ട് വാക്സിനിലേക്ക് എന്താ കുറെ സംഭാവനകൾ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ സ്വന്തം എന്ന് പറയുന്നത് എന്റെ മുത്തശ്ശന്റെ ഒരു കാലം തൊട്ട് ഞങ്ങളൊക്കെ ഒരു വാക്സിൻ ഉണ്ടാകലുകാരാണ്. അപ്പൊ അതിന്റെ രഹസ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം, മറ്റവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചു. അപ്പൊ മുത്തശ്ശന്റെ ഒരു വാക്സിൻ കഥ കേട്ടാണ് ഞാൻ വളരുന്നത്. മുത്തശ്ശന് ഇപ്പൊ 92 വയസ്സുണ്ട്. അപ്പൊ ഏകദേശം പുള്ളിക്ക് ഒരു 18 വയസ്സ് താഴെ ഉള്ളപ്പോഴാണ് കല്യാണം നടക്കുന്നത്. അപ്പൊ അക്കാലത്ത് അദ്ദേഹത്തെ ഒരു പട്ടി കടിച്ചു. പട്ടിക്ക് പേയാണെന്ന് അറിയുന്നു. ഒരു 47-48 കാലഘട്ടമൊക്കെയാണ്. പട്ടിക്ക് പേയാന്ന് അറിയുന്നു. പിറ്റേ ദിവസം പട്ടി ചാവുന്നു. അപ്പോ എന്തായാലും പട്ടി പേപ്പട്ടിയാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് അദ്ദേഹം അടുത്തുള്ള ഒരു വൈദ്യന്റെ അടുക്കെ പോയി. അന്നൊക്കെ ജനറലി ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ വൈദ്യനും മോഡേൺ മെഡിസിനും ഒക്കെ പാരലൽ ആയിട്ട് പോകുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം അടുത്ത വൈദ്യന്റെ അടുക്കെ പോയി. ആ വൈദ്യൻ ഇദ്ദേഹത്തിന് ഒരു വാക്സിൻ കൊടുത്തു. ഈ റാബിഡോ വൈറസ് തലച്ചോറ് വരെ ചെല്ലുന്നതിനും ബാക്ക് ചെയ്യാനുള്ള വാക്സിനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങള് ഈ വാക്സിൻ അല്ലെങ്കിൽ ഈ വളരെ കൃത്യമായി ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് ഇത്, 100% നിങ്ങളെ രക്ഷപ്പെടുത്തും. പക്ഷെ ഈ വാക്സിൻ കഴിക്കണം, അതിനുശേഷം അതിന് കൃത്യമായിട്ട് ഞാൻ പറയുന്ന പത്യവും ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ വാക്സിൻ എന്ന് പറയുന്നതായിരുന്നു പ്രധാനമായിട്ട് ഒരു പന്നീനെ കൊല്ലണം അദ്ദേഹം. ഒരു പന്നീനെ, ഫുള്ള് പന്നീനെ കൊന്നിട്ട് അതിന്റെ ചോര മുഴുവൻ കുടിക്കുക. എന്നിട്ട് നേരത്തോട് നേരം യാതൊന്നും കഴിക്കരുത്, വെള്ളവും കുടിക്കരുത്. വെള്ളം എന്ന് പറയുമ്പം ഇവൻ ഉമിനീര് പോലും ഇറക്കരുത് എന്നാണ് പറഞ്ഞത്. എങ്ങാനും പത്യം തെറ്റിച്ചാല് ഉറപ്പുള്ള കാര്യമാണ് തീർന്ന്, ആള് തീർന്നാ തീർന്ന് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് ഇദ്ദേഹം അതല്ലാതെ ഓൾട്ടർനേറ്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോ നമ്മുടെ മോഡേൺ മെഡിസിന്റെ വാക്സിൻ ആണ് അത്. അന്ന് പുക്കിളി കിട്ടും 13 കുത്തിവെപ്പ് എന്നാണ് ചാച്ചൻ പറഞ്ഞ ഓർമ്മകളാണ് എനിക്കുള്ളത്. അപ്പോ അത് പുള്ളിക്ക് പറ്റില്ല, പേടിയാണ്. അപ്പൊ എന്താണേലും വൈദ്യന്റെ മാർഗം സ്വീകരിച്ചു. അങ്ങനെ വാക്സിൻ, വൈദ്യന്റെ വാക്സിൻ എടുക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹം ഇങ്ങനെ പന്നിയെ കൊന്നു, ചോര കുടിച്ചു. അതിനുശേഷം ഒരു നേരത്തോടെ നേരം വെള്ളം പോലും കുടിക്കാതെ കഴിഞ്ഞു. വിജയശ്രീ ലാളിതനായിട്ട് പുറത്തു വന്നു. അങ്ങനെ അദ്ദേഹം സർവൈവ് ചെയ്തു, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ സംഭവം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാണ് എന്റെ ഫാദർ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം സർവൈവ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഇനി രണ്ടാമത്തെ ഒരു വാക്സിൻ. അപ്പൊ ഇങ്ങനെ എന്റെ മുത്തശ്ശന് ഇങ്ങനെ ഒരു വാക്സിൻ പരിഞ്ഞാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും വാക്സിൻ ഉണ്ടാക്കാനൊക്കെ തീരുമാനിച്ചു. അത് കുറെ നാൾ കഴിഞ്ഞാണ്. എന്റെ മോള്, അവളിപ്പോ 3ാം ക്ലാസ്സിലാണ്, അവൾക്ക് LKG പോകാൻ വേണ്ടി ഭയങ്കര മടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാൻ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്റെ ഒരു വാക്സിൻ ഉണ്ടാക്കി ഞാൻ അവൾക്ക് കൊടുത്തു. അതായത് തിങ്കളാഴ്ചകളിലാണ് അവൾക്ക് മടി. അപ്പോ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ ഈ വാക്സിൻ കൊടുക്കും. അപ്പൊ അവളോട് പറയും ഇത് ഇതിനുള്ള നിന്റെ മടിക്കുള്ള മരുന്നാണ് എന്ന് പറയും. അപ്പൊ ഈ മരുന്ന് കൊടുക്കുന്നു. ഇവള് ഞായറാഴ്ച സ്കൂളിൽ പോണു. അങ്ങനെ കുറെ കുറെ ഞായറാഴ്ചകളിൽ ഞാൻ മരുന്ന് കൊടുക്കുകയും തിങ്കളാഴ്ചകളിൽ ഇവിടെ സ്കൂളിൽ പോവുകയും ചെയ്തു. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ മറന്നുപോയി. അന്ന് ഇവക്ക് മടി വന്നു, ഇവിടെ പോയില്ല. പിന്നീട് ഞാൻ മനഃപൂർവ്വം മറന്നു. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഞാൻ മരുന്ന് കൊടുക്കുന്ന സമയത്തെല്ലാം ഇവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അല്ലാത്ത സമയത്തൊക്കെ ഇവക്ക് മടി വരികയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ പലതവണ ആവർത്തിച്ച് എന്റെ വാക്സിൻ ശരിയാണെന്ന് ഞാൻ തന്നെ ബോധ്യപ്പെടുത്തി ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇനി മൂന്നാമതൊരു വാക്സിൻ എൻ്റെ കയ്യിലുണ്ട്. ആ വാക്സിൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. അത് പ്രയോഗിക്കാൻ പറ്റിയ ആരെയും കണ്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. ആ മൂന്നാമത്തെ വാക്സിൻ ഞാൻ ഉണ്ടാക്കിയത് ഒരു സിനിമയിൽ നിന്ന് പ്രചോദനം ഉണ്ടാക്കിയിട്ടാണ്. അതായത് നീക്കോ ചാച്ച എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അത് നിന്നെയും കൊല്ലും ഞാനും ചാവും, ഇതാണ് സിനിമ. ഇത് അജു വർഗീസ് ഉണ്ട്, പിന്നെ നമ്മുടെ സണ്ണി, ഇവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഇതിന്റെ ഇതിവൃത്തം ഇതാണ്. ഈ നായകന്മാർ രണ്ടുപേരും ഒരു യാത്രയ്ക്ക് പോവാണ്. അപ്പൊ യാത്രയ്ക്ക് പോയി ടൂർ അടിച്ചു പോവാണ്. അപ്പൊ പോയപ്പോ രണ്ട് പെണ്ണുങ്ങളെ കണ്ടു, അവരുമായിട്ട് ചങ്ങാത്തം കൂടി. അങ്ങനെ അവര് ഒന്നിച്ച് താമസിക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതിനുശേഷം പിറ്റേ ദിവസം ഈ സ്ത്രീകൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നിട്ട് ഇവരോട് പറയാണ്, ഞങ്ങളിൽ ഒരാൾക്ക് എയ്ഡ്സ് വന്നതാണ്.
ഇപ്പൊ ഇവരിൽ ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പുരുഷന്മാരിൽ ആണുങ്ങൾക്ക് രണ്ടുപേരിൽ ഒരാൾക്ക് എയ്ഡ്സ് വരുമെന്നാണ്. അപ്പോ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഇവര് പിന്നീട് ഇവരോട് ആർക്കാണെന്നൊക്കെ ചോദിച്ചാണെന്നെങ്കിൽ ഇവര് മുങ്ങി, പിന്നെ ഇവരെ കാണുന്നില്ല. അങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ്. ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇവര് വളരെ മാനസിക സംഘർഷം അനുഭവിച്ച് ഇവര് ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിക്കുകയാണ്. കാരണം സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ പറ്റിയൊക്കെ ഇവർ ആലോചിച്ചപ്പോൾ ഇവർക്ക് ആകെ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഇങ്ങനെ ഈ കഥ മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ എന്റെ കാര്യം അതല്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്സിൻ ഉണ്ടാക്കി. ആ വാക്സിൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്ഡ്സിന്റെ എയ്ഡ്സ് നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എയ്ഡ്സ് ഉള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വാക്സിൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 99.3% സക്സസ് ഞാൻ സയന്റിഫിക്കലി നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇതാണ് എന്റെ മൂന്നാമത്തെ വാക്സിൻ. ഇത് ഇതുവരെ പ്രയോഗിക്കാത്തൊരു വാക്സിനാണ് കേട്ടോ, മറ്റൊരു രണ്ട് വാക്സിനും പ്രയോഗിച്ച് തെളിഞ്ഞ വാക്സിനാണ്. ഈ മൂന്നാമത്തെ വാക്സിന്റെ ഈ 99.3% വിജയം എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തു തരാം. അപ്പോ ഈ മൂന്ന് വാക്സിനുകൾ എനിക്കുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിന്റെ രഹസ്യം കൂടി ഞാൻ വെളിപ്പെടുത്താം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോ ഈ വാക്സിൻ ഒന്നാമത്തെ വാക്സിൻ, അപ്പൊ ഇത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചാച്ചന്റെ കൂടെയാണ് ചെറുപ്പത്തിലൊക്കെ കിടക്കുന്നത്. അപ്പൊ ചാച്ചൻ പറഞ്ഞ കഥകളൊക്കെയാണ്. പിന്നീട് ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഗൂഗിൾ ചെയ്തു. അപ്പൊ ഗൂഗിൾ ചെയ്തപ്പോഴേക്കും കിട്ടിയ ഒരു ഉത്തരം ഇതാണ്. അതായത് ഒരാളെ പട്ടി കടിച്ചാൽ, പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അയാള് ഒക്കെ ഈ റാബീസ് വാക്സിൻ അയാളെ അഫക്ട് ചെയ്യാൻ, അതായത് അയാൾ ഇൻഫെക്റ്റഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 15% ആവറേജ് പ്രോബബിലിറ്റി ആണ് കേട്ടോ. അത് തന്നെ ഇപ്പൊ തലയെ കടികൊള്ളുന്ന കാര്യം അതൊക്കെ വ്യത്യാസമാണ്, എന്നാൽ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഒരാൾക്ക് 15% ആണ്, 15%. ഒരാൾക്ക് പേപ്പട്ടി കടിച്ച് അയാൾ ഇൻഫെക്റ്റഡ് ആകാൻ 15% സാധ്യതയെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 85% ആണ്. ഓക്കെ, അപ്പോ ഈ പ്രോബബിലിറ്റി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോ ആ നാട്ടിൽ എന്തായിരിക്കും സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ഒരു 10-20 പേരെങ്കിലും ഈ പട്ടി കടിച്ചിട്ടുണ്ടോ? ഈ 20 പേരും സമീപിക്കുന്നത് ഈ ഒരു വൈദ്യന്റെ അടുക്കലായിരിക്കും. കാരണം ആ വൈദ്യനിലാണ് ഇവർക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളത്. അപ്പൊ 20 പേരും ഈ വൈദ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ വൈദ്യൻ 20 പേർക്കും ഈ പറയുന്ന അതികഠിനമായ ഈ മരുന്നും അല്ലെങ്കിൽ ഈ വാക്സിനും അതുപോലെ തന്നെ അതിന് അതിലും കഠിനമായ പഥ്യവും കൊടുക്കും. ഈ പഥ്യം കുറെ പേര് തെറ്റിക്കും, കാരണം വൈദ്യൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പന്നിച്ചോറ് കുടിച്ചാൽ വല്ലാതെ ദാഹിക്കും എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പഥ്യം തെറ്റിക്കുന്നവരുണ്ടാവും, പഥ്യം തെറ്റിക്കാത്തവരുണ്ടാവും. നമ്മളുടെ ഈ പ്രോബബിലിറ്റി അനുസരിച്ച് ഇപ്പൊ 20 പേരാണെങ്കിൽ അവിടെ 85% രക്ഷപ്പെടാനുള്ള സാധ്യത. അപ്പൊ 17 പേര് രക്ഷപ്പെടും, 3 പേര് പേ പിടിച്ച് മരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോ അതിൻ്റെ അകത്തൊരു കാര്യം പറയാം. ഇപ്പം ഈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് പഠിക്കുന്ന കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ കൃത്യം 17-3 ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ 3-4 ആവാം, 3-2 ആവാം, 17-18 ആവാം, അങ്ങനെയൊക്കെ വരാം. എന്നാലും നമുക്ക് കാൽക്കുലേഷൻ എക്സ്പെക്ടഡ് വാല്യൂ പിടിച്ചു. അപ്പൊ എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും സാധാരണ ഉണ്ടാവുക? ഈ 17 പേരും ഈ വൈദ്യന്റെ ഒരു സ്തുതി പാഠകരാവും, ബാക്കി 3 പേര് മരിച്ചു പോവുകയാണെങ്കിലും അവരെ പറ്റി അവര് പത്യം തെറ്റിച്ചവരെന്നുള്ള പേര് അവർക്ക് വരും. ഇതായിരിക്കും എങ്ങനെ വന്നാലും വൈദ്യൻ ഷൈൻ ചെയ്യും, കാരണം വൈദ്യനെ അനുസരിച്ചവർ രക്ഷപ്പെട്ടു എന്ന് വരും. ഇതാണ് ഇതിന്റെ കാരണം. ഇതിനൊരു കാരണമുണ്ട്, കാരണം ഈ വൈദ്യം പറയുന്നത് ഒരു കാര്യമുണ്ട്, 100% നിങ്ങൾ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ 0% രക്ഷപ്പെടുമെന്നാണ് ഇത് പത്യം തെറ്റിച്ചാൽ. കാരണം ഈ 100% എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന 2%, അല്ലെ പ്രോബബിലിറ്റി 1 and 0 എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടെ വന്ന് നമ്മൾ പെട്ടെന്ന് വൈദ്യനിൽ അട്രാക്ട് ആവും. നമ്മൾ മോഡേൺ മെഡിസിൻ എടുക്കുക ചെന്നാൽ ഒരിക്കലും ഈ 100% വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, മിക്കവാറും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മോഡേൺ മെഡിസിനിൽ വിശ്വാസത്തിന്റെ ഒരു ഫാക്ടർ വളരെ കുറവായിരിക്കും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറയാം. രണ്ടാമത്തെ കേസിൽ ഇത്രയേ ഉള്ളൂ, എന്റെ മോൾക്ക് ഞാൻ കൊടുക്കുന്ന അവളോട് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിനക്ക് മടി എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു വലിയ പ്രശ്നമാണ്, ഇത് കഴിച്ചാൽ നിന്റെ മടി പോകും. അപ്പൊ അവൾക്കും മടി പോകണമെന്നാണ്, ഇത് കഴിക്കുമ്പോൾ അവൾക്ക് മടി പോകുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ അതിൽ നമുക്ക് പ്ലാസ്റ്റിക് എഫക്ട് തന്നെയാണ്. കാരണം മടി എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ വലിയൊരു രോഗമൊന്നുമല്ല. മടി എന്ന് പറയുന്നത് എന്താണ്? ഒരു തോന്നലാണ്. അതിന് മറ്റൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് അങ്ങനെ ഇല്ല എന്നൊരു തോന്നലൂടെ അത് സർവൈവ് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് രണ്ടാമത്തെ മെഡിസിൻ. ഇനി മൂന്നാമത്തെ മെഡിസിൻ, മൂന്നാമത്തെ വാക്സിൻ. ആ മൂന്നാമത്തെ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഹെട്രോസെക്ഷൽ ബന്ധം നടത്തി കഴിഞ്ഞാൽ, എയ്ഡ്സ് ഉള്ള ഒരാളുമായിട്ട് ഒരാൾ ഹെട്രോസെക്ഷൽ ബന്ധം നടത്തിയാൽ ഏകദേശം അയാൾക്ക് എയ്ഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി 0.728 ഒക്കെയാണ് ഏകദേശം. അതായത് ഇപ്പം പല സെക്സ്, ഓറൽ സെക്സ്, അങ്ങനെ ഹെട്രോസെക്ഷലി നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള സെക്ഷൽ എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി നോക്കിയിട്ടാണ് 0.728 ഒക്കെ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും 99.3% അദ്ദേഹത്തിന് ഈ എയ്ഡ്സ് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് എന്റെ വാക്സിൻ കഴിച്ചാൽ 99.3% ഉറപ്പ് ചെയ്യാൻ തരുന്നത്. ചുരുക്കത്തിൽ എന്റെ വാക്സിനുകൾ എല്ലാം തന്നെ, അല്ല എന്റെ ചാച്ചന്റെ വാക്സിൻ ഉൾപ്പെടെ തന്നെ ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്
ഈ അല്ലാതെ തന്നെ ഈ വാക്സിൻ ഇല്ലാതെ തന്നെ രക്ഷപ്പെടാനുള്ള ഒരു പ്രോബബിലിറ്റിയുടെ മറവിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ ഒരു വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സമീപകാലത്തെ ഒരു വാർത്ത ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ടോക്കിന്റെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയത്. സമീപകാലത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ പന്തളം താണെന്ന് തോന്നുന്നു. അതായത് ഒരു ഹോമിയോ മരുന്ന്, ആർസനിക്കം ആൽബം എന്നാണ് പറയുന്നത്. ആർസനിക് ആൽബം എന്ന ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഒരു 107 പേര് ക്വാറന്റൈനിലിരുന്ന ഒരു 107 പേർക്ക് രക്ഷപ്പെട്ടു എന്നൊരു, അതായത് ഇവര് രോഗിയുമായി സമ്പർക്കമുള്ളവരാണ്, ഇവര് ക്വാറന്റൈനിലിരുന്നവരാണ്, 107 പേരുണ്ട്. ഇവരെല്ലാവർക്കും ഈ മരുന്ന് കഴിഞ്ഞ് ഇവരെല്ലാവരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ ആർസനിക്കം ആൽബം എഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഇവരുടെ ക്ലെയിം. അപ്പോ ഇതാണ് നമ്മൾ എനിക്ക് ചർച്ച ചെയ്യാൻ ഒരു പ്രചോദനം നൽകിയ ഒരു വിഷയം. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഏപ്രിൽ മാസത്തിൽ ഞാനും ക്വാറന്റൈനിൽ ഇരുന്ന ഒരാളാണ്. ഏപ്രിൽ മാസം കോവിഡ് ഇവിടെയൊക്കെ തുടങ്ങിയ കാലമാണ്. അന്ന് ഞാനൊരു സെക്കൻഡറി കോണ്ടാക്ട് ആയിരുന്നു. എന്റെ ജോലി സ്ഥലത്ത് വന്ന ഒരാളുമായിട്ട് ഒരു പ്രൈമറി കോണ്ടാക്ടുമായി ബന്ധപ്പെട്ട ഒരു കാരണത്താൽ ഞാൻ ക്വാറന്റൈനിൽ ഇരുന്ന. അപ്പൊ അന്ന് ഞാൻ എന്റെ കൂടെ 100 പേരിരുന്നു, ഏകദേശം 100 പേര്, 100 കൂടുതലുണ്ട്. അപ്പൊ ഇവരാരും ഒരു മരുന്നും കഴിച്ചില്ല, പക്ഷെ ഇവരിൽ ഒരാൾക്ക് പോലും കോവിഡ് വന്നില്ല. അപ്പൊ ഞാൻ ഇതെന്താ ഇവര് ഇപ്പം ഇവരിൽ കുറെ പേരൊക്കെ മദ്യപിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെ, ഇവർ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവരെല്ലാവരും മദ്യപിച്ചിരുന്നു നോക്കുക, ഞാൻ ഉൾപ്പെടെ എല്ലാവരും മദ്യപിച്ചിരുന്നു നോക്കുക. അപ്പൊ ഞങ്ങൾ പറയണം മദ്യമാണ് ഞങ്ങളെ കോവിഡിൽ നിന്ന് രക്ഷിച്ചു കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ഈ പറയുന്ന ആർസനിക് ആൽബം കഴിച്ചിട്ട് 107 പേര് കോവിഡിൽ രക്ഷപ്പെട്ടു പറഞ്ഞാൽ എനിക്ക് പ്രായോഗികമായിട്ട് ഒരു വ്യത്യാസം തോന്നിയില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു വിഷയം എങ്ങനെയാണ് ഈ ഈ ക്ലെയിം എത്രമാത്രം വാലിഡാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് ക്ലെയിമുകൾ എങ്ങനെയാണ് വാലിഡെന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതൊരുപക്ഷെ നിസ്സാരമാണെന്ന് തോന്നുമെങ്കിൽ പോലും ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിയ ഒരു കാര്യമാണ് ഈ 107 പേര്. കാരണം പലയിടത്തും ഈ ഗുളികയുടെ വിതരണം ഭയങ്കര കൂടുതലായി. പിന്നെ ഈ ആർസനിക്കം ആൽബം കിട്ടാൻ വേണ്ടി തന്നെ ക്യൂ നിന്ന് ഒരുപാട് പേർക്ക് കോവിഡ് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞോട്ടെ, ഒരിക്കലും ഈ ഹോമിയോ മരുന്നിന്റെ ലീഗൽ റൈറ്റ്സിനെയോ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ്സിനെയോ അതിനെയൊന്നും അല്ല ചോദ്യം ചെയ്യുന്നത്. ശാസ്ത്രത്തിന്റെ കണ്ണിൽ ഇതൊക്കെ എന്താണ് എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആധുനിക വൈദ്യത്തിൽ ഒരു മരുന്ന് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഈ 107 പേരുടെ ക്ലെയിം അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ക്ലെയിം എന്തോരം വാലിഡ് ആണെന്ന് നോക്കാം. അപ്പൊ ആധുനിക വൈദ്യത്തിൽ എങ്ങനെയാണ് ഒരു മരുന്ന് സ്വീകരിക്കപ്പെടുന്നത്? ഒരു മരുന്ന് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മരുന്ന് അല്ലെ വാക്സിൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 5 സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകണം. 5 സ്റ്റേജിൽ ആദ്യത്തെ 2 പ്രീ ക്ലിനിക്കൽ സ്റ്റേജാണ്, പിന്നെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ക്ലിനിക്കൽ സ്റ്റേജുകളുണ്ട്. അപ്പൊ ആ സ്റ്റേജുകൾ എന്തൊക്കെയാണ് നോക്കിയാൽ, ആദ്യത്തെ സ്റ്റേജ് ഈ രോഗാണോ, എന്ത് രോഗാണുമാണ് ഈ രോഗം വരുത്തുന്നത്, വാക്സിന്റെ കാര്യത്തിലെടുത്താൽ എന്ത് രോഗാണുമാണ് രോഗം വരുത്തുന്നത് എന്നുള്ളത് നിർവചിക്കണം. അല്ലെങ്കിൽ ആ രോഗാണുവിന്റെ ജനറ്റിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈ വാക്സിൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഈ വാക്സിനിൽ എന്താണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു വാക്സിൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ 3rd സ്റ്റേജിലെത്തി എന്നൊക്കെ കേട്ടു. അപ്പൊ അതിനൊക്കെ അവർ കൃത്യമായിട്ട് ഈ കാര്യം എന്താണത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അവരുടെ വാക്സിൻ എന്ന് പറഞ്ഞാൽ ചിമ്പാൻസികളുടെ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസിനെ വേർതിരിച്ചെടുത്തിട്ട് അത് ഇനാക്ടിവേറ്റ് ചെയ്ത് അതിനുള്ളിൽ കൊറോണ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ നിക്ഷേപിച്ച ശേഷം അത് കുത്തിവെക്കുന്നതാണ്. അപ്പോ നമ്മൾക്ക് കൊറോണ വൈറസിനെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാകുന്നു, അത് പരീക്ഷിച്ചവരിലൊക്കെ അത് വിജയമാണ്. ഇതാണ് ഇപ്പോൾ അടുത്ത കാലം നമ്മൾ കേട്ട വാർത്ത. ചുരുക്കത്തിൽ ഇത് ജനറ്റിക് സ്ട്രക്ചറും ആക്ഷനും ഒക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം പ്രീ ക്ലിനിക്കലായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആനിമലിൽ, മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൾച്ചേർഡ് സെല്ലുകളിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ലാബിലുള്ള കാര്യങ്ങളാണ്. അത് ഈ 2 സ്റ്റേജിന് ശേഷമാണ് നമ്മൾ ഒരു ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് കടക്കുന്നത്. ക്ലിനിക്കൽ സ്റ്റേജ് 3 എണ്ണമുണ്ട്, പ്രധാനമായിട്ടും അത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് പറഞ്ഞ 3 സ്റ്റേജാണുള്ളത്. ഈ 3 സ്റ്റേജിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ 2 ആരിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നവരെ 2 തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിന് മരുന്ന്, ഒറിജിനൽ മരുന്ന് അല്ലെ വാക്സിൻ കൊടുക്കും, മറ്റേതിൽ ഡമ്മി കൊടുക്കും. ഡമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മരുന്ന്, ഉദാഹരണത്തിന് കൊറോണക്കണ ബി കോംപ്ലക്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ഈ കൊടുക്കുന്ന ആൾക്കോ ഇത് കഴിക്കുന്ന ആൾക്കോ അല്ലെ കുത്തിവെക്കപ്പെടുന്ന ആൾക്കോ ഇത് എന്താണ്, മരുന്നാണോ അതോ ഡമ്മിയാണോ ഞങ്ങൾക്ക് കിട്ടിയെന്ന് അറിയില്ല. എന്നിട്ട് മെഡിക്കൽ ആയിട്ടുള്ള ചെക്കപ്പ് സ്റ്റഡീസ് ഒക്കെ തന്നെ നടത്തുന്നു. അതുപോലെ തന്നെ ഈ മരുന്ന് കൊടുത്തതും കൊടുക്കാത്തതും തമ്മിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ മരുന്നിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് മാത്തമാറ്റിക്കലിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഞാൻ മാത്തമാറ്റിക്കൽ വശമാണ് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ 5 സ്റ്റേജും കടന്നാണ് ഇത് നിയമപരമായിട്ടുള്ള ഒരു റെക്കഗ്നേഷനിലേക്ക് വരുന്നത്. ഇത് ഈ ഫേസ് 1 നമുക്കൊന്ന് പോകാം. അതായത് ടോട്ടൽ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞ് ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോഴുള്ള ഫേസ് 1 എന്ന് പറയുന്നത് ഒരു 100 പേരിൽ
താഴെയുള്ള അല്ലെങ്കിൽ 100 പേരോളം ആണ് നമ്മൾ സാധാരണ ഫേസ് 1 ൽ ചെയ്യുന്നത്. മാത്രമല്ല അത് പ്രധാനമായിട്ടും ഈ വാക്സിന്റെ എബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് വാക്സിൻ എത്രമാത്രം എഫിഷ്യന്റ് ആണ്, അത് സോറി എബിലിറ്റി അല്ല, വാക്സിന്റെ സേഫ്റ്റി ആണ്. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡോസ്, ഒരു മിനിമം ഡോസ്, സേഫ് ആയിട്ടുള്ള ഒരു ഡോസ് ഇതാണ് നമ്മൾ, അതിന്റെ സേഫ്റ്റിയാണ്, വാക്സിന്റെ സേഫ്റ്റിയാണ് ആദ്യത്തെ സ്റ്റേജില് ഫേസ് 1 നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 100 താഴെയുള്ള ആൾക്കാരായിരിക്കും അവരെ രണ്ട് ഇതായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ എന്നാണ് പറയുന്നത് ഇങ്ങനെ തിരിക്കുന്നതിന്. അതുപോലെ തന്നെ ഈ രണ്ട് കൂട്ടർക്കും അറിയാതെ കൊടുക്കുന്നതിന് ഡബിൾ ബ്ലൈൻഡ് ആർസിടി, റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ വാക്സിന്റെ സേഫ്റ്റി നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു മിനിമം ഡോസ് കുഴപ്പമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോസ് കണ്ടുപിടിക്കുന്നു. ഇനി അത് പാസ്സാകുന്ന വാക്സിൻ, പാസ്സാകുന്ന പറഞ്ഞാൽ ഈ മെഡിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകളും അതിനോടൊപ്പം തന്നെ മാത്തമാറ്റിക്കൽ ആയിട്ട് ഇതിന് എഫക്റ്റീവ് ആണ്, ഇത് മറ്റേതിനേക്കാളും അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാത്ത അവസ്ഥയെക്കാളും ഇതിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പാസ്സാവുന്നു. അവിടെ നമ്മൾ ഇതിന്റെ എബിലിറ്റി ആണ് നോക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ പേർക്ക് ഇത് കൊടുക്കുന്നു. അതായത് 100 മേലെ 1000 ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുകയും ഇതേപോലെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുകയും ഇതേപോലെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു. അതിന് ഒരു വാക്സിൻ കൊടുത്താൽ എത്ര കാലത്തേക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും തുടങ്ങിയ പഠനങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിന്റെ വാക്സിന്റെ എബിലിറ്റി ചെക്ക് ചെയ്യും. അതും പാസ്സായാല് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് 1000 ആളുകൾക്ക് നമ്മൾ ഈ വാക്സിൻ കൊടുത്തിട്ട് പഠിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ എഫിക്കസി, അതായത് ഇത് എത്ര ഡോസ് കൊടുക്കണം ഇതിന് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ, എനിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. നമ്മുടെ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത വാക്സിൻ ഇപ്പൊ 3rd സ്റ്റേജിലാണ്. അതുപോലെ ചൈനയുടെ ഒരു വാക്സിൻ ഉണ്ട്, പിന്നെ ഇന്ത്യയുടെ തന്നെ കോവാക്സിൻ 2nd സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രതീക്ഷ പകരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 30% സാധ്യതയാണ് ഒരു വാക്സിൻ ഓരോ സ്റ്റേജും പാസ് ആവാനുള്ളത്. അങ്ങനെ വരുമ്പോഴും നമുക്ക് വാക്സിനെ പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. പിന്നെ ഇവിടെ ചെയ്യുന്ന മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ 2 കുറയ്ക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ 2 ഉണ്ട്, ടൈപ്പ് 1 ഇറർ, ടൈപ്പ് 2 ഇറർ നമ്മൾ പറയും. ടൈപ്പ് 1 ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ വാക്സിന് ഒരു എഫക്ട് ഇല്ല, പക്ഷെ വാക്സിൻ സ്വീകരിക്കപ്പെടുന്നു, ഇതാണ് ടൈപ്പ് 1 ഇറർ. അപ്പൊ ടൈപ്പ് 1 ഇറർ എന്ന് പറഞ്ഞാൽ അത് ഓരോ സ്റ്റേജും, ഈ ആർസിറ്റി നമ്മൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 മൂന്ന് സ്റ്റേജ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്സിൻ ഒരു എഫക്ട് ഇല്ലെങ്കിൽ പോലും ഈ ഡാറ്റയിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കപ്പെടാനൊരു സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ ടൈപ്പ് 1 ഇറർ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിള് ഒക്കെ പറഞ്ഞ അതെല്ലാം ഈ വാക്സിൻ എഫക്ട് ഇല്ലാതെ തന്നെ വാക്സിൻ നമ്മൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോ അങ്ങനെ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ മിനിമൈസ് ചെയ്യും. അതുപോലെ തന്നെ വാക്സിൻ എഫക്ട് ഉണ്ട്, പക്ഷെ വാക്സിൻ തള്ളപ്പെടാൻ സാധ്യത, അതാണ് ടൈപ്പ് 2 ഇറർ, അത് നമ്മൾ മിനിമൈസ് ചെയ്യും. അത് രണ്ടാമത്തേന്റെ പ്രോബബിലിറ്റി ബീറ്റയും ആദ്യത്തെ പ്രോബബിലിറ്റി ആൽഫയാണ്. ബീറ്റ നമ്മൾ കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്, അത് അങ്ങനെ കണ്ടുപിടിക്കാം. അത് നമ്മൾ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ആവശ്യത്തിന് താഴെയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, ഓരോ സ്റ്റേജും കടത്തി വിടാറുള്ളൂ. ആൽഫ നമ്മൾ കാണുമ്പോൾ ആൽഫയുടെ പ്രോബബിലിറ്റി ആദ്യം തന്നെ നമ്മൾ ഒരു 5% താഴെ ഫിക്സ് ചെയ്യും. സാധാരണ 1% ആണ് ഫിക്സ് ചെയ്യുന്നത്. അതായത് വാക്സിന് എഫക്റ്റ് ഇല്ല, പക്ഷെ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത, അത് നമ്മൾ 5% ആണ് സാധാരണ ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ 1% വരെ താഴ്ത്താറുണ്ട്. അപ്പൊ അങ്ങനെ താഴ്ത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വാക്സിന് എഫക്റ്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്യും. എഫക്ട് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള ഡാറ്റകൾ ഇതിന് കിട്ടാൻ ഈ പറയുന്ന ഡാറ്റയിൽ നിന്ന് അതിനോടനുബന്ധമായിട്ടുള്ള ഒബ്സർവേഷൻ ഈ ഡാറ്റയിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്ന 5% മുകളിലാണെങ്കിൽ നമ്മൾ ഇത് വാക്സിൻ തള്ളിക്കളയും, അല്ലെങ്കിൽ സ്വീകരിക്കും. അത് മെഡിക്കൽ ആയിട്ടുള്ള പഠനങ്ങളോടൊപ്പം തന്നെ ഈ മാത്തമാറ്റിക്കൽ ആയിട്ട് ഈ ഒരു ടെസ്റ്റും കൂടെ വിജയിച്ചെങ്കിൽ മാത്രമേ ഓരോ സ്റ്റേജും ഈ വാക്സിൻ കിടക്കുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ 3 കടന്ന്, അതായത് ടോട്ടൽ 5 കടന്ന് ഇത് ലീഗൽ റെക്കഗ്നീഷന് പോകും. ഇങ്ങനെയാണ് ഒരു വാക്സിൻ സാധാരണഗതിയിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോ നമ്മുടെ ചർച്ച ഇതാണ്. ഇപ്പോ പ്രബലമായിട്ടുള്ള ഈ 107 പേരില് ഫലിച്ചു, അതുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം വാലിഡ് ആണ്, എത്രത്തോളം നമുക്ക് ഇതിനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ആദ്യം നമുക്ക് അങ്ങനെയൊന്ന് ഇതിലേക്ക് പോവാം. അതായത് 107 പേരുടെ ക്ലെയിമിലേക്ക് നമുക്ക് പോവാം, അത് എത്രമാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടാലും കൃത്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ 107 പേരുടെ ക്ലെയിമില്, അതായത് ഈ ഹോമിയോ മരുന്ന് എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ജനറ്റിക് സ്ട്രക്ചർ, ഇതിന്റെ ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. അപ്പൊ ഈ ആർസനിക്കം ആൽബം എന്നാണ് ഈ മരുന്നിന്റെ പേര്. ആർസനിക്കം ആൽബം എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്ന H2O3 എന്ന് പറയുന്ന ആർസനിക് ട്രയോക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അതിനെ അനന്തമായിട്ട് ലയിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കിട്ടുന്ന സാധനമാണ് ആർസനിക്കം ആൽബം. പക്ഷെ ആർസനിക്കം ആൽബം എന്ന് മാത്രമല്ല, ആർസനിക്കം ആൽബം 30C എന്നാണ് പറയുന്നത്. 30C എന്താണെന്ന് നമുക്ക്, അപ്പൊ ഈ ആർസനിക് ആൽബം 30C എന്ന് പറഞ്ഞാല്
അതെന്താണെന്ന് നമുക്ക് ഓർഗാനോണം ഹോമിയോ അത് ഹോമിയോയുടെ മൂലഗ്രന്ഥത്തിലേക്ക് പോയിട്ട് നമുക്ക് നോക്കേണ്ടി വരും. അപ്പം നമുക്ക് ആർസനിക്കും ആൽബം 30C ഇതിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതിന്റെ ആദ്യം തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ഇതിന്റെ ആക്ഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആർസനിക്കം ആൽബം ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ആർസനിക്കം ആൽബം, ആർസനിക്കം ആൽബം 30C. അപ്പോ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് നമ്മൾ നോക്കണം, അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻ നോക്കണം. ഇതിന്റെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ നോക്കാം. ആക്ഷൻ ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഓർഗാനോ ഹോമിയോയില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓർഗാനോ ഹോമിയോയില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹോമിയോ ഇതിന്റെ ആക്ഷൻ എന്താണ്. അതിൽ പറയുന്ന ഇതാണ്, വസ്തുക്കളിൽ ഉറങ്ങിക്കിടക്കുന്ന മെഡിസിനൽ പവേഴ്സിനെ നമ്മൾ ഉണർത്തി അതിനെ സ്പിരിച്വൽ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ഹോമിയോ മരുന്നുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആക്ഷൻ എന്താണ്, ഇത് എങ്ങനെയാണ് ഈ കൊറോണ വൈറസിനെ കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിതേ പറയാൻ പറ്റുള്ളൂ. ഈ ക്രൂ അതായത് ഈ വസ്തുക്കളിൽ ഉറങ്ങിക്കിടക്കുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി അവേക്കനിങ്സ് ഓർ മെഡിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ലൈ ഡോർമൻസ് ഇൻ നാച്ചുറൽ ബോഡീസ് ഡ്യൂറിംഗ് ദർ ക്രൂഡ് സ്റ്റേജ് വിച്ച് ദെൻ ബിക്കം കേപ്പബിൾ ഓഫ് ആക്ടിങ് ഇൻ ഓൾമോസ്റ്റ് എ സ്പിരിച്വൽ മാനർ അപ്പോൺ അവർ ലൈഫ്. അതാണ് അവർ പറയുന്നത്. അതായത് അതിന്റെ താഴെ വായിച്ചു നോക്കിയാൽ അറിയാം, ഡൈല്യൂഷൻസും ടൈട്രേഷനും വഴിയാണ് നമുക്ക് ഈ പ്രോസസ്സ് പ്രായോഗികമാകുന്നത്. അതായത് ആർസനിക് ആൽബം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്, അതിന്റെ ഡൈല്യൂഷൻ വഴി ഈ മെഡിസിനിൽ ഉറങ്ങിക്കിടക്കുന്ന മെഡിസിനൽ പ്രോപ്പർട്ടീസിനെ ഈ വസ്തുവിൽ ഉറങ്ങിക്കിടക്കുന്ന മെഡിസിനൽ പ്രോപ്പർട്ടീസിനെ ഉണർത്തി അതിനെ ആത്മീയമായിട്ട് ആക്ട് ചെയ്തിട്ടാണ് കൊറോണ വൈറസിനെ നശിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ വെറും ഉടായ്പ് എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മീയമായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ വൈറസിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സയൻസിന്റെ കണ്ണിൽ അതിന് യാതൊരു വിലയില്ലാത്തൊരു ആർഗ്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിതിനെ എടുത്ത് ദൂരെ കളയാൻ പറ്റും. പക്ഷെ എങ്കിലും നമ്മൾ ഓരോ സ്റ്റേജിലും എടുത്ത് കളയാൻ പറ്റുന്നെന്ന് പറഞ്ഞാലും ഇത് ഇത്രയധികം പോപ്പുലർ ആയതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പേര് ഇതിന് ക്യൂ നിൽക്കുന്നത് കൊണ്ടും ഇത് എല്ലാ സ്റ്റേജിലും കൊണ്ടുവന്ന് ഇതിന്റെ വാലിഡിറ്റി എന്താണെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. കാരണം ചിലപ്പോൾ ആദ്യത്തെ സ്റ്റേജ് മറികടക്കുന്ന മറ്റൊരു മരുന്ന് വന്നാലും നമുക്ക് മറ്റ് സ്റ്റേജുകളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓക്കെ, ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇതിനെടുത്ത് കളയണം എങ്കിലും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും ആർസനിക് ആൽബത്തിന്റെ ഇൻഗ്രീഡിയന്റ്? അപ്പോ നമ്മൾ മോഡേൺ മെഡിസിന്റെ ഓരോ മരുന്ന് എടുത്ത് നോക്കിയാലും നമുക്കറിയാം സോഡിയം ഇത്ര, പൊട്ടാസ്യം ഇത്ര എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ സമാന്തര വൈദ്യം എന്ന് നമ്മൾ പറയുന്ന ഹോമിയോ പോലെയുള്ള വൈദ്യങ്ങളുടെ നമ്മളൊരു മരുന്ന് എടുത്ത് നോക്കിയാൽ അതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല. സോഡിയം എന്താ, പൊട്ടാസ്യം എന്താ, അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും കാണില്ല. ചിലപ്പോൾ ഇത്ര ഒരു ചെടി ഇത്രയുണ്ടെന്നൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ അത് മോളിക്കുലർ ലെവലിൽ നമുക്കറിയാതെ ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹോമിയോയിൽ വേറൊരു ടെക്നിക് ഉണ്ട്, ഈ ആർസനിക് ആൽബത്തിന്റെ അവിടെ 30C എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ 30C എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഹോമിയോയിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 30C എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ മൂലഗ്രന്ഥമായ ഓർഗാനോണിലേക്ക് നോക്കിയാൽ നമുക്കറിയാം. ഈ മൂലഗ്രന്ഥം എന്ന് ഞാൻ പറയുന്നത് ഹോമിയോ പോലെയുള്ള വൈദ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ മൂലഗ്രന്ഥം അവർക്ക് വാലിഡ് ആണ്. ആധുനിക വൈദ്യത്തിൽ ഇങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഇതിന്റെ പുതിയ അറിവ് കൊണ്ടുവന്ന് നമ്മൾ ഇതിനെ എപ്പോഴും പുതിയ അറിവിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ അപ്ഡേഷൻ അല്ല, ഈ ഹോമിയോയുടെ ഓർഗാനോൺ വയലേറ്റ് ചെയ്താൽ പിന്നെ ഹോമിയോ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ, കാരണം സ്പിരിച്വൽ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്, അതൊക്കെ ഇതിന്റെ അത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ മൂലഗ്രന്ഥം വഴി ഈ 30C എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആ 30C എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാൽ ഈ ആർസനിക് ആൽബത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനം എന്താണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ 30C എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആ കണ്ടന്റ് എഴുതിയിരിക്കുന്നു. 30C ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് ഒരു 30C ഉണ്ടാക്കുന്നത്. 30C ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അതിന്റെ ഈ മരുന്നെടുക്കുക. അപ്പൊ മരുന്നെടുക്കുന്നത് ഹോമിയോയിൽ മരുന്നെടുക്കുന്നത് എങ്ങനെയാന്ന് അതിനൊരു തത്വം ഹോമിയോ ഈ ഓർഗാനോളിൽ പറയുന്നുണ്ട്. അത് വേറെ ഒരു കോമഡിയാണ്. കാരണം രോഗമില്ലാത്ത ഒരാൾക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് അതിന് മരുന്നെന്നാണ് പറയുന്നത്. ഇത് അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ശാസ്ത്രത്തിന്റെ കണ്ണിക്കൂടെ നോക്കിയാൽ. കാരണം ഇപ്പോ എന്റെ രോഗമില്ലാത്ത ഒരാളാണ്, എന്റെ കയ്യിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ പൊള്ളും. അപ്പോ ഇവരുടെ തത്വം അനുസരിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പൊള്ളലിനുള്ള മരുന്നാണ്. അത് ഉപയോഗിച്ചാൽ അങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെ ഉപയോഗിക്കാൻ നല്ലവർ പറയുന്നത്, അങ്ങനെ ചുമ്മാ ഉപയോഗിക്കാൻ പറ്റില്ല. അതിലുള്ള മെഡിസിനൽ പവേഴ്സിനോട് ഉണർത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനൊരു നാച്ചുറൽ ആയിട്ട് ആ സാധനം എടുത്തിട്ട് അതിനെ ഒരു മദർ ടിഞ്ചർ ആക്കണം. മദർ ടിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു വെഹിക്കിളിൽ നമ്മൾ ലയിപ്പിച്ചു വെക്കുവാണ്. ഒരു വെഹിക്കിൾ എന്ന് പറയുന്ന സാധനം, അതായത് ലയിപ്പിക്കുന്ന ഒരു സൂത്രമാണ്. സാധനം വെള്ളമായിരിക്കും അല്ലെ, ലാക്ടോസ് ആയിരിക്കും അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കും. നമുക്ക് വെള്ളമായിട്ട് എടുക്കാം, വെഹിക്കിൾ ഇമ്പോർട്ടന്റ് അല്ല. എങ്കിൽ അതുകൊണ്ടാണ് മരുന്ന് എത്രയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മൾ ഒരു മദർ ടിഞ്ചർ എന്നാണ് പറയുന്നത്.
ആ മദർ ടിങ്ചർ ഉണ്ടാക്കുന്നു. അതാണ് ആദ്യത്തെ ടെസ്റ്റ് കാണിക്കുന്നത്. ആ മദർ ടിങ്ചറിന്റെ നൂറിലൊന്ന് നമ്മൾ എടുക്കും, എന്നിട്ട് ആ നൂറിലൊന്നിന്റെ 99 ഇരട്ടി വെള്ളം എടുക്കും, എന്നിട്ട് മിക്സ് ചെയ്യും. അപ്പോഴാണ് 1C. പിന്നെ 1C നൂറിലൊന്ന് നമ്മൾ എടുക്കും, അത് കഴിഞ്ഞിട്ട് 99 ഇരട്ടി വെള്ളം വീണ്ടും എടുക്കും, മിക്സ് ചെയ്യും. അങ്ങനെയാണ് 2C. അങ്ങനെയാണ്, അങ്ങനെ ചെയ്ത് 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 30C ആവുമ്പോഴാണ് നമ്മൾ ഈ 30C സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി ആർസനിക് ആൽബം ഇങ്ങനെ നമുക്ക് ലയിപ്പിച്ച് 30C സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അതിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ മോളിക്കുലർ ലെവലിൽ എത്ര മോളിക്കുൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കാണാൻ വേണ്ടി ഒരു എളുപ്പ മാർഗം ഇതാണ്, നമ്മൾ എപ്പോഴും ഒരു മോള് വസ്തു എടുക്കണം. ഇപ്പൊ ആർസനിക് ആൽബത്തിന്റെ ഒരു മോള് നമുക്ക് എടുക്കാം, ആർസനിക് ആൽബത്തിന്റെ ഒരു മോള് നമ്മൾ എടുക്കാം. അപ്പൊ ഒരു മോള് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റി സെർച്ച് ചെയ്താൽ കിട്ടും 198 gram ആണ് ആർസനിക് ആൽബത്തിന്റെ ഒരു മോള്. അപ്പൊ ഉദാഹരണത്തിന് വാട്ടറിന്റെ ഒരു മോള് എന്ന് പറഞ്ഞാൽ 18 gram ആണ്. അപ്പൊ 18 gram വാട്ടർ എടുത്താൽ അതിൽ എത്ര മോളിക്കുൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അത് അവഗാഡ്രോ നമ്പർ മോളിക്കുൾ ആണ്. അത് 6 × 10⁻³ മോളിക്കുൾസ് ആണ് വാട്ടറിന്റെ അകത്ത്. വാട്ടറിന്റെ ഒരു മോൾ എല്ലാ ഏത് വസ്തുവിന്റെ ഒരു മോളിന്റെ അകത്ത് 6 × 10⁻³ മോളിക്കുൾസ് ആണ്. അത് അവഗാഡ്രോ നമ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ H2O3 എന്ന് പറയുന്ന ആർസനിക് ട്രയോക്സൈഡിന്റെ ഒരു മോള് നമ്മൾ എടുക്കുന്നു. ഒരു മോള് 198 gram ആണ്. ഇനി അതിനെ സോൾവ് ഇതിന്റെ വേഗത്തിൽ ലയിപ്പിക്കുക. അതിനുശേഷം അതൊരു ലൈനിയാക്കുന്നു, അത് മദർ ടിങ്ചർ ആക്കുന്നു. മദർ ടിങ്ചർ ആക്കി കഴിയുമ്പോൾ ഇതിനൊരു 500 milli ഉണ്ടെന്ന് വെക്കുക, ഉദാഹരണം അങ്ങനെ വെക്കുക. കാരണം നമുക്കത് എത്രയും അതിന്റെ എത്രയാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും എഫക്ട്. അപ്പൊ 500 milli നമ്മൾ മദർ ടിങ്ചർ എടുത്തു. ഈ 500 milli മദർ ടിങ്ചറില് ഈ മരുന്നിന്റെ 6 × 10⁻³ മോളിക്കുൾസ് ആണല്ലോ. 6 × 10⁻³ എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞ് 23 ഇടുന്ന അത്രയും വലിയ ഒരു സംഖ്യയാണ്. അപ്പൊ ഇതിൽ ഇത്രയും മോളിക്കുൾസ് ഉണ്ട്. 6 കഴിഞ്ഞ് 23 ഇടുന്ന അത്രയും മോളിക്കുൾ ഈ നമ്മുടെ 1C യിലുണ്ട്, സോറി നമ്മുടെ മദർ ടിങ്ചറിലുണ്ട്. ഇനി ഇതിനെ നമ്മൾ ലയിപ്പിക്കാൻ തുടങ്ങിയാണ്. 30C ആക്കണം. 30C ആക്കുമ്പോൾ എത്ര മോളിക്കുൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം 1C. 1C നിന്ന് നമ്മൾ 100 എടുക്കും. അപ്പൊ 500 milli ആണ്, നമ്മൾ 5 milli എടുക്കും. 5 milli എടുത്തിട്ട് നമ്മൾ 495 milli വെള്ളം ചേർക്കാണ് ഇതിന്റെ അകത്ത്. അപ്പൊ കുലു എന്നിട്ട് മിക്സ് ചെയ്യും, അത് ഡൈല്യൂഷൻ, അത് ടൈട്രേറ്റ് ചെയ്യും. ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കുലുക്കും. കുലുക്കി കഴിയുമ്പോഴേക്കും നമുക്ക് 1C സൊല്യൂഷൻ കിട്ടും. 500 milli 1C സൊല്യൂഷനാണ് കിട്ടുന്നത്. 500 milli 1C സൊല്യൂഷനിൽ എത്ര മോളിക്കുൾ ഉണ്ട് ഈ മരുന്നിന്റെ? ഒറിജിനലിന്റെ അകത്ത് 6 × 10⁻³ ആണ്. അപ്പൊ അതിന്റെ 100 നമ്മൾ എടുത്തത്, അതുകൊണ്ട് 6 × 10⁻²⁰ മോളിക്കുൾസ് ആയിക്കുള്ളത്. അത് 2 കിട്ടും. 100 കിട്ടാൻ 2 കിട്ടും. ഹോമോജീനിയസ് സൊല്യൂഷൻ ആയതുകൊണ്ട് ആക്കിയതുകൊണ്ട് നമ്മൾ 2 കിട്ടും. അപ്പൊ 1C നമുക്ക് 6 × 10⁻²⁰ മോളിക്കുൾസ് ആണുള്ളത്. ഇനി 2C ആകും. 2C എന്ന് പറഞ്ഞാല് ഈ 1C 100 എടുക്കുന്നു. അതിനുശേഷം അതായത് 5 milli, 1C നമ്മൾ 5 milli എടുക്കുന്നു. അതിനുശേഷം 495 milli വെള്ളം ഒഴിക്കുന്നു. അപ്പൊ നമുക്ക് 2C സൊല്യൂഷൻ കിട്ടും. അതിന്റെ അകത്ത് എത്ര മോളിക്കുൾ ഉണ്ടായിരിക്കും? 1C 6 × 10⁻²⁰ ആണ്. അപ്പൊ 2C ആവുമ്പോൾ അതിന്റെ 100 അതിന്റെ 100 എത്രയാണ്? 6 × 10⁻⁹, 2 കൂടെ വെട്ടിപ്പോയി. അപ്പൊ 2C സൊല്യൂഷനിൽ 6 കഴിഞ്ഞ് 19 ഇടുന്ന അത്രയും മോളിക്കുൾസ് ഉണ്ട് ഈ മരുന്നിന്റെ. ഇനി അതുപോലെ തന്നെ 3C ആവുമ്പോൾ 6 കഴിഞ്ഞ് 17 ഇടുന്ന 6 × 10⁻⁷ മോളിക്കുൾസ് ആയിരിക്കും ഉള്ളത്. അങ്ങനെ നമുക്ക് ഇത് ഓരോ ഡൈല്യൂഷനും എത്ര മോളിക്കുൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ വന്ന് 11C ആവുമ്പോൾ നമ്മൾ 11 നൂറിലൊന്നാക്കി, അതായത് 11 2 വെച്ച് വെട്ടി 22 വെട്ടിപ്പോയി. ആദ്യം 23 ഉണ്ടായിരുന്നു, ഇപ്പൊ 1 ഉള്ളു. അതായത് 11C മരുന്നില് ആകെ ഉണ്ടാകുന്ന മോളിക്കുൾസ് എന്ന് പറഞ്ഞാൽ 6 × 10⁻¹, അതായത് 60 മോളിക്കുൾ ഉള്ളു 11C. പക്ഷെ നമുക്ക് നിർത്തിയില്ല, നമ്മൾ അവിടെ വെച്ച് നിൽക്കില്ല, നമുക്ക് 30C വരെ ആവണം. അപ്പൊ 30C ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 11C 12C ആകണം. 12C ആകുമ്പോൾ എന്നാ ചെയ്യും? ഈ 60 മോളിക്കുൾ ഉള്ള അത് കുലുക്കി എല്ലാം കുലുക്കുണ്ട് കേട്ടോ. കുലുക്കാണ്, കുലുക്കിലൂടെയാണ് നമ്മൾ ഉണർത്തുന്നത്. ഇതിന്റെ ആത്മീയ ശക്തിനെ അല്ലെങ്കിൽ ഇതിന്റെ മെഡിസിനൽ പവേഴ്സിനെ നമ്മൾ ഉണർത്തുന്നത്, ആത്മീയ ശക്തി അല്ല, മെഡിസിനൽ പവേഴ്സിനെ ഉയർത്തുന്നു. പിന്നെ അതിനെ ആത്മീയമായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുലുക്കി ഇത് ഹോമോജനസ് ആക്കിയ ശേഷം നമ്മൾ വീണ്ടും 12C സൊല്യൂഷൻ ആക്കാം. 12C ആക്കാൻ പോകണം. 12C ആക്കാൻ ഈ 11C 100 എടുക്കുക. 11C 100 ഞാൻ 11C നമ്മൾ 5 milli എടുത്തിട്ട് നമ്മൾ 495 milli വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ അകത്ത് എത്ര മോളിക്കുൾസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ 100 കൊണ്ട് ഹരിച്ചു ഹരിച്ചാണ് മോളിക്കുൾസ് കണ്ടുപിടിച്ചത്. ഇവിടെ 60 മോളിക്കുൾ ഉള്ള ഒരു സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ 100 എടുക്കുന്നത്. അതിന്റെ അകത്ത് എത്ര മോളിക്കുൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 60 നമ്മൾ 100 കൊണ്ട് ഹരിക്കണം. 60 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 0.6 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 12C 0.6 മോളിക്കുൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാം ആർസനിക് ട്രയോക്സൈഡിന്റെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ആർസനിക് ട്രയോക്സൈഡ് എന്നല്ല ഒരു സാധനവും 0.6 മോളിക്കുൾ ആയിട്ട് ഒക്കെ ചെയ്യില്ല. കാരണം ഒരു മോളിക്കുളിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ മോളിക്കുൾ ഉണ്ടെങ്കിലേ കാണുള്ളൂ. അത് ഇപ്പൊ ആർസനിക് ട്രയോക്സൈഡിലെ പോട്ടെ, ഒരു വെള്ളമാണെന്ന് വെച്ചു, 0.6 മോളിക്കുൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജൻ അതിന്റെ പാടിന് പോയി, പിന്നെ വെള്ളത്തിന്റെ പ്രോപ്പർട്ടി അവിടെ ഇല്ല. അപ്പോ അതുകൊണ്ട് ഒരിക്കലും മാത്രമല്ല, അങ്ങനെ നമുക്ക് വിഘടിപ്പിക്കാനും പറ്റില്ല. നമ്മൾ വിഘടിപ്പിക്കലൊന്നും കാണിക്കുന്നില്ല, നമ്മൾ വെറും ഡൈല്യൂഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ 12C ആവുമ്പോൾ
നമുക്ക് എന്താണ് 12 സി ആവുമ്പോ നമുക്ക് 0.6 മോളിൽ കൂടെ പറയാൻ പറ്റില്ല, അവിടെ നമ്മൾ പ്രോബബിലിറ്റി വരും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് 1 മോളിക്യൂൾ ഇൻ 12 സി സൊല്യൂഷൻ ഈസ് 6×10⁻¹. അതായത് 6×10⁻¹ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. അപ്പോ 12 സി സൊല്യൂഷനിൽ ഒരു മോളിക്യൂൾ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് 6×10⁻¹, അതായത് 6×10⁻¹ എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ 13 സി എടുക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും 5 മില്ലി അതിന്റെ 100ലൊന്നാണ് എടുക്കുന്നത്, ബാക്കി വെള്ളമാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വെള്ളം എന്ന് പറയുന്നത് ഈ ആർസനിക് ട്രാൻസൈഡിന്റെ ലാക്ടോസിന് ഉപയോഗിക്കുന്നത്, പക്ഷേ സ്റ്റാൻഡേർഡ് ഫോം നമ്മളത് പറയുന്നതേ ഉള്ളൂ. നമ്മൾ അതിന്റെ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം മരുന്നാണ് ആക്ട് ചെയ്യുന്നത്. മരുന്നിന്റെ എത്ര മോളിക്യൂൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, വെള്ളം എത്ര ഉണ്ടെന്നുള്ളത് അല്ലെ ലാക്ടോസ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രീതി ചിലപ്പം ലാക്ടോസ് വല്ലതും ആയിരിക്കാം, പക്ഷെ എങ്കിലും ഇതായിരിക്കും ഇതിന്റെ മരുന്നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ 13 സി ആവുമ്പോൾ വീണ്ടും ആ പ്രോബബിലിറ്റി വീണ്ടും നമ്മൾ 100ൽ 1 കുറയുകയും 13 സിയിൽ 6×10⁻³ ആവുകയും ചെയ്യും. 14 സി ആകുമ്പോൾ 6×10⁻⁵ ആവും, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ്. 30 സി ആകുമ്പോൾ ഇത് എന്താ പ്രോബബിലിറ്റി പറയുന്നത്, 30 സി സൊല്യൂഷനിൽ ഒരു മോളിക്യൂൾ, ഈ മരുന്നിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6×10⁻³⁷ ആണ്. അതായത് 0.36 ഇട്ടിട്ട് 36 ഇട്ട ശേഷം 6 എഴുതിയാൽ ഉള്ള അതാണ്, അത്രയും ചെറിയൊരു സംഖ്യയാണ് 30 സിയില് ഈ മരുന്നിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി. 0 വളരെ അടുത്താണ്, പ്രാക്ടിക്കലി ഇറ്റ് ഈസ് 0, തിയറട്ടിക്കലി ഇറ്റ് ഈസ് വെരി 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 നിയർ ടു 0 എന്ന് പറയാം. ചുരുക്കത്തിൽ 30 സി സൊല്യൂഷനിൽ ഒരു മോളിക്യൂൾ പോലും കാണില്ല. ഇനി ലോട്ടറി അടിച്ച് ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ എന്നാലും ഒന്നും ചെയ്യാനില്ല. ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ സൈനൈഡ് കഴിച്ചാൽ പോലും നമുക്കൊന്നും ആവത്തില്ല. ഒരു മോളിക്യൂൾ വളരെ ചെറിയ എമൗണ്ട് ആണ്, അല്ലെ ചെറിയ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണോ അത് ലയിപ്പിക്കുന്നത് ആ സാധനമായിരിക്കും മരുന്ന് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് ഇല്ല എന്നും, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നത് വെള്ളം കുടിച്ചാൽ കൊറോണ പോകുമോ എന്നുള്ള ടെസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ വിവരിക്കുമ്പോൾ തന്നെ, അല്ലെ ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ് എടുക്കുമ്പോഴും ഈ സാധനം തള്ളിപ്പോകും. ഇതിന്റെ ഏത് നോക്കിയാലും തള്ളിപ്പോകും. അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക സീറോ, മരുന്ന് സീറോ, പിന്നെ എന്ത് ആക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചും ഈ ക്ലെയിം, ഈ ഒരു മരുന്ന് ഈ 107 പേരിൽ ആക്ട് ചെയ്തു എന്നുള്ള ഈ ഒരു കാരണത്താൽ ആർസനിക് മാലിന്യം കൊണ്ടുവന്നാൽ അത് തള്ളിപ്പോകും. ഇനി അടുത്ത് അത് സപ്പോസ് അതും വിട്ടുപോട്ടെ, നമുക്ക് അടുത്ത സ്റ്റേജിലേക്കും കൂടെ കടന്ന് നമുക്ക് നോക്കാം. അതുപോലെ അടുത്ത നമ്മൾ ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ ഡമ്മി ചെയ്തിട്ട് നമ്മൾ പ്ലാസിബോയുടെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഈ പ്ലാസിബോയുടെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് ഉദാഹരണം, അതൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇതാണ്, നമ്മൾ ഷട്ടിൽ കളിക്കാറുണ്ട്. ഷട്ടിൽ കളിക്കുമ്പോൾ നമ്മൾ ഒരു പന്ത് ലീവ് ചെയ്യുന്നു നോക്കുക, ഈ പന്ത് നമ്മൾ ഔട്ട് വീഴുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ലീവ് ചെയ്യുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് ആള് അടിച്ച ആളെ സംബന്ധിച്ച് അത് ഇന്ന് വീഴുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇത് ലൈൻ്റെ വളരെ അടുത്ത വീഴുന്നു നോക്കുക. നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ പന്ത് ഔട്ട് വീഴുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, മറ്റവൻ ചിലപ്പോൾ ഇൻ വീഴുന്നതായിട്ടാണ് നമ്മൾ ഒപ്പോണന്റ് കാണുന്നത്. അപ്പൊ ഇത് നമ്മൾ കള്ളത്തരം പറയുന്നതായിരിക്കില്ല, നമ്മുടെ ആഗ്രഹം കൊണ്ട് അങ്ങനെ വീഴണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമുക്ക് ചിലപ്പം കാഴ്ചകൾ മാറാം. പക്ഷെ ഒന്നും കാണാതെ ഇതിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന റഫറിയാണ് ഇതിന് ശരിക്കായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. ആ റഫറിയുടെ സ്ഥാനം അല്ലെങ്കിൽ റഫറിയുടെ കാഴ്ച ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ RCT അല്ലെങ്കിൽ ഡബിൾ ബ്ലൈൻഡ് RCT എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അത് അതിന്റെ ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, നമ്മൾ ആർസനിക് ആൽബത്തെ നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ല ആർസനിക് ആൽബം അല്ല, ഈ 107 പേരിലെ ടെസ്റ്റ്, ഈ 107 പേരിലെ ടെസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇത് ഫലിക്കില്ല, അന്നേരം തന്നെ എടുത്ത് കളയും. കാരണം ഇവിടെ ഡബിൾ ബ്ലൈൻഡ് ചെയ്തിട്ടില്ല, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടില്ല. താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം കൊടുക്കുന്നു, അവര് ചെയ്യാന്ന് പറയുന്നു. അവർക്ക് ഒരുപക്ഷെ ഈ ചെറിയ ലക്ഷണങ്ങളോടുകൂടി കൊറോണ പോയാൽ, അതായത് വലിയ ലക്ഷണമൊന്നും ഇല്ലാതെ കൊറോണ പോകുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ രോഗമാണെന്ന് പോലും അറിയാതെ അവർ പറയത്തില്ല, അവരെ ലക്ഷണങ്ങൾ പോലും അവർ പറയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എന്താണെങ്കിലും ഈ പ്ലാസിബോ എഫക്റ്റ് നല്ലിഫൈ ചെയ്യാത്തത് കൊണ്ട് അവിടെയും ഇത് തള്ളപ്പെടും. അത് മറ്റ് മാർഗങ്ങളൊന്നുമില്ല, തള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനത്തെ ഒരു കാര്യം, ടൈപ്പ് 1 എറർ ആണ്. ടൈപ്പ് 1 എറർ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതിവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്റെ മോൾക്ക് കൊടുത്ത വാക്സിൻ ഫലിച്ച എഫക്ട്, അല്ലെങ്കിൽ എന്റെ ചാച്ചൻ ഇത് പന്നിയെ കൊന്നു കഴിച്ചപ്പോൾ റാബിഡോ വൈറസിനെ തുരത്തിയ ഒരു കാഴ്ച, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടൈപ്പ് 1 എറർ. അതായത് ടൈപ്പ് 1 എറർ എന്ന് പറയുന്ന സാധനം ഇവിടെ മിനിമൈസ് ചെയ്തിട്ടുണ്ടോ, അല്ലെ ടൈപ്പ് 1 എറർ എന്തോ ഒരു ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ ടൈപ്പ് 1 എറർ 5% ആണ് നമ്മൾ പരമാവധി സാധാരണ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോ ഒരു വാക്സിൻ ഫലമൊന്നും ഇല്ലെങ്കിലും അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാലും 5% താഴെ ആയിരിക്കണം. അങ്ങനെ എല്ലാ നമ്മുടെ ടെസ്റ്റിലും 5% താഴെ ആക്കും, പരമാവധി മിക്ക സ്ഥലങ്ങളിലും ഒരു 1% താഴെ ആക്കാറാണ് സാധ്യത.
അപ്പൊ ഇതിന് നമ്മുടെ ഈ ക്ലെയിം, അതായത് നമ്മുടെ 107 പേരിൽ ഫലിച്ചു എന്ന ക്ലെയിമിന് എത്ര ശതമാനം സാധ്യതയുണ്ട്? അതായത് ഈ വാക്സിൻ എഫക്ട് ഒന്നും ഇല്ലാതെ ഈ റിസൾട്ട് കിട്ടാൻ എത്ര ശതമാനം സാധ്യത ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 107 പേര് ഫലിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഈ റിസൾട്ട് കിട്ടാൻ ഈ ഒരു വാക്സിൻ ഒരു എഫക്റ്റീവ് ഇല്ലെങ്കിലും ഈ റിസൾട്ട് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടാൻ എത്ര സാധ്യതയുണ്ട്, ഇത് മാത്രം ഇത് കൂടി നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്താൽ ഈ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. കോവിഡ് സാധാരണ ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ള ഒരാളിലേക്ക്, കോവിഡ് രോഗിയുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ള ഒരാളിലേക്ക് കോവിഡ് പകരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1% to 5% ആണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോഴേ ക്ലോസ് കോണ്ടാക്ട് ആണ്, ക്ലോസ് കോണ്ടാക്ടുകളിൽ ഉണ്ടാക്കിയ 30,000 പേരിൽ നടത്തിയ പഠനത്തിൽ നിന്നും കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോ എത്രയാണ്, 1% to 5% ആണ് സാധ്യത ക്ലോസ് കോണ്ടാക്ട് ഉള്ള ഒരാൾക്ക്. പക്ഷേ ഈ ക്വാറന്റൈനിൽ ഇരുന്ന 107 പേരെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ക്വാറന്റൈനിൽ ഇരുന്നു, അതിനകത്ത് വളരെ കുറച്ചു പേര് മാത്രമാണ് പ്രൈമറി കോണ്ടാക്ട്. പ്രൈമറി കോണ്ടാക്ട് ആണ് രോഗിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവർ, ബാക്കിയുള്ളവരെല്ലാം ഈ പ്രൈമറി കോണ്ടാക്ടുകളുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പകരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റേഞ്ചിനേക്കാളും താഴെയായിരിക്കും. ഐ മീൻ 1%നേക്കാളും താഴെയായിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് ഈ 107 പേരും ഈ പറയുന്ന പോലെ ക്ലോസ് കോണ്ടാക്ട് ഉള്ളവരായിരിക്കില്ല. പ്രൈമറി കോണ്ടാക്ടുകൾ മാത്രം എന്തെങ്കിലും ക്ലോസ് കോണ്ടാക്ട് ഉള്ളവരുള്ളൂ. പക്ഷെ ഇപ്പോ മാസ്കും ഒക്കെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെയുള്ള ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാവില്ല. എങ്കിലും എന്തായാലും ആവറേജ് ഒരാളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1% താഴെയായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം സെക്കൻഡറി കോണ്ടാക്ടുകൾ ഒന്നും ക്ലോസ് കോണ്ടാക്ട് വിട്ട് ഒരുപക്ഷെ ഈ രോഗിയെ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ സെക്കൻഡറി കോണ്ടാക്ട് ആയിരുന്നു, എനിക്ക് ഈ രോഗിനെ ഞാൻ കണ്ടത് ഇതെല്ലാം അദ്ദേഹം ഭേദമായി വന്ന ശേഷമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അവിടെ ഒന്നും നമുക്ക് ഈ പെർസെന്റേജ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്നാൽ ഈ റേഞ്ചിൽ താഴെയായിരിക്കും ഈ 107 പേരുടെ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ 107 പേരുടെ ഒരു ആവറേജ് പ്രോബബിലിറ്റി എടുത്താൽ ഉറപ്പാണ്. നമുക്ക് അതിനകത്ത് പരമാവധി പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് 1% എടുക്കാം. അതായത് ഈ ക്വാറന്റൈനിൽ ഇരുന്ന ഒരാൾക്ക് കൊറോണ വരാനുള്ള സാധ്യത 1% ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പരമാവധി സാധ്യതയാണ്. അതിന്റെ അർത്ഥം എന്താണ്, ക്വാറന്റൈനിൽ ഇരുന്ന ഒരാൾക്ക് കൊറോണ വരാതിരിക്കാനുള്ള സാധ്യത 99% ആണ്. ഇപ്പൊ ഞാൻ ക്വാറന്റൈനിൽ ഇരുന്നാ നോക്കുക, എനിക്ക് കൊറോണ ഒരു മരുന്ന് കഴിച്ചില്ലെങ്കിലാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ മരുന്നിന് ഒരു എഫക്റ്റീവ് ഇല്ലെങ്കിൽ, അതായത് ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്ക് കൊറോണ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 99% ആണ്. ഞാൻ എ എന്ന വ്യക്തിയാണ്, ബി എന്ന എന്റെ സുഹൃത്ത്, അയാളും ക്വാറന്റൈനിൽ ഇരുന്നാണ്. ഒരു മരുന്നും കഴിക്കാതെ അയാൾക്ക് കൊറോണ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 99% ആണ്. അങ്ങനെ വരുമ്പോൾ രണ്ടു പേർക്കും എയ്ക്കും ബിക്കും കൂടെ കൊറോണ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 99% of 99% ആണ്. 99% എന്ന് പറഞ്ഞാൽ 99/100 ആണ്, 0.99 ആണ്. 99% of 99% എന്ന് പറഞ്ഞാൽ 99% ഗുണം 99% ഓഫ് എന്ന് പറഞ്ഞാൽ മാത്മാറ്റിക്സിൽ ഇൻറ്റു ആണ്. അപ്പൊ 0.99 ഗുണം 0.99 അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് 0.8801 എന്ന് കിട്ടും. അതായത് 98.01% ആണ് രണ്ടു പേർക്ക് ക്വാറന്റൈനിൽ ഇരുന്ന് രണ്ടു പേർക്ക് രക്ഷപ്പെടാനുള്ള പ്രോബബിലിറ്റി. ഇനി ക്വാറന്റൈനിൽ ഇരുന്ന 107 പേർക്കും കൊറോണ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കാരണം വളരെ സിമ്പിൾ ആണ്. 0.99 ഗുണം 0.99 ഗുണം 0.99 99% of 99% of 99 അങ്ങനെ 107 പ്രാവശ്യം ഗുണിച്ചാൽ മതി. അതായത് 0.99 107 പ്രാവശ്യം ഗുണിച്ചാൽ മതി. നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റർ ഗുണിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.34 ആണ്. 0.34 എന്ന് പറഞ്ഞാൽ 34% ആണ്. 34% പ്രോബബിലിറ്റി ഉണ്ട് 107 പേർക്കും കൊറോണ വരാതിരിക്കാനുള്ള, കൊറോണ വരാതെ അവർ രക്ഷപ്പെടാം. അതായത് ഒരു മരുന്നും കഴിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ മരുന്നിന് എഫക്റ്റ് ഇല്ലെങ്കിൽ പോലും, ഈ ആർസനിക് ആൽബം എന്ന് പറഞ്ഞാൽ ശുദ്ധവെള്ളമാണെങ്കിലും 34%, ഇങ്ങനെ നോക്കിയാൽ പോലും നമുക്കുണ്ട്. അത് ലീസ്റ്റ് പ്രോബബിലിറ്റി ആണ്. നമ്മൾ 1% എടുത്തുകൊണ്ടാണ് ലീസ്റ്റ് പ്രോബബിലിറ്റി, അത്ര എങ്കിലും ഉണ്ട്. അതായത് 5% താഴ്ത്തി നമ്മൾ എഫക്ട് ഇല്ലെങ്കിലും മരുന്ന് സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി വെക്കുമ്പോൾ ഇവിടെ 34% പ്രോബബിലിറ്റി ഉണ്ട്. അത് എടുത്ത് ദൂരെ കളയും, അതോടെ അതിന് യാതൊരു എഫക്റ്റും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഏത് രീതി നോക്കിയാലും ഈ 107 പേരുടെ ഈ ക്ലെയിം എന്ന് പറയുന്നത് ആധുനിക വൈദ്യത്തിന്റെ ക്ലെയിം രീതികളിൽ വെച്ച് നോക്കിയാൽ അതിന്റെ ഏറ്റവും അടിത്തട്ടി പോലും കേട്ടാൻ പറ്റാത്ത ഒരു ക്ലെയിമാണ്. ഒരു ക്ലെയിമേ അല്ല, പക്ഷെ അത് ഇത്രയധികം വിശ്വാസത ആർജിക്കുന്നു എന്നുള്ളത് ഇതാണ് പ്രശ്നം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിനിൽ നമ്മൾ എപ്പോഴും പെർസെന്റേജ് ഓഫ് ക്യൂർ ആണ് പറയുന്നത്, നമ്മളുള്ള കാര്യം പറയുന്നു. ഇപ്പോ ഈ കോവാ അല്ലെ നമ്മുടെ വാക്സിൻ, അതായത് ചൈനയുടെ വാക്സിൻ തേർഡ് സ്റ്റേജിൽ വന്നത് അധികം പേര് അറിഞ്ഞിട്ടില്ല. അതെ, ഓക്സ്ഫോർഡ് വാക്സിൻ, അത് അവരുടെ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത വാക്സിൻ തേർഡ് സ്റ്റേജ് വന്നു. കൈയടിപാടൊന്നുമില്ല, നമ്മൾ തെളിവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം, സാധാരണക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പഠനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. വളരെ ഉപരിപ്ലവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. ഉദാഹരണത്തിന്, എപ്പോഴും ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഒരു വലിയ സൈസ് ആയിരിക്കണം. സാമ്പിൾ സൈസ് 1 ആയിട്ടാണ് പലപ്പോഴും നമ്മൾ പഠനങ്ങൾ എടുക്കുന്നത്. ഉദാഹരണത്തിന് അനുഭവ സാക്ഷികൾ,
ഇപ്പൊ ഞാനൊരു മരുന്ന് കഴിച്ചു, എനിക്ക് പലരും നമ്മളോട് പറയുന്ന ഇതാണ്, എനിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, ക്യാൻസർ ആണ്, ക്യാൻസർ നല്ലൊരു മരുന്നുണ്ട്, എന്റെ ഇന്നയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, അയാൾ ഇന്ന മരുന്ന് കഴിച്ചു അത് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ തള്ളാൻ പറ്റും, കാരണം ഇത് ഒരിക്കലും സാമ്പിൾ സൈസ് വൺ ആയിട്ടുള്ള യാതൊരു റിലയബിലിറ്റി ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇയാള് ഇയാൾക്ക് രോഗം ഉണ്ടായിരുന്നെന്ന് ആദ്യം തെളിയണം, അതിനുള്ള റിസൾട്ടുകൾ വേണം. ഇനി ഇയാള് മരുന്ന്, ഈ പറയുന്ന മരുന്ന് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ, ഇയാളുടെ രോഗം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പോകാൻ പല സാധ്യതകളുണ്ട്. ഇയാള് കഴിച്ച വേറെ മരുന്നുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇയാള് ഒരുപക്ഷെ ക്യാൻസർ അല്ല മറ്റൊരു അസുഖമൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു മരുന്ന് കഴിക്കാതെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, അതാവാം, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാവാം. പക്ഷെ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം ഇയാൾക്ക് രോഗം ഉണ്ടായിരുന്നു തെളിയിക്കണം, ഇയാൾ ഈ മരുന്ന് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ തെളിയിക്കണം, ഈ മരുന്നിന്റെ ആക്ഷൻ ഇന്നതാണെന്ന് തെളിയിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു ക്ലെയിമിന് തന്നെ ഉണ്ടാവത്തില്ല. ഇനി ആ മരുന്നിന്റെ ആക്ഷൻ കൊണ്ടാണ് പോയതെന്ന് തെളിയിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യം ഈ സാമ്പിൾ സൈസ് ഇതുകൊണ്ട് വന്നെന്നുള്ള നമുക്ക് കിട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങളൊന്നും കാണില്ല. ഇനി സാമ്പിൾ സൈസ് കുറച്ചുകൂടെ വലുതാണെങ്കിൽ പോലും ഒരു കൺസിഡറബിളി ലാർജ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുമ്പോൾ RCT എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ആദ്യം ആദ്യത്തെ സ്റ്റേജിൽ പോലും 100 പേർക്കാണ് നമ്മൾ ചെയ്യുന്നത്, മൂന്നാമത്തെ സ്റ്റേജിലേക്ക് 1000 പേർക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് ചെയ്തിട്ട് ഒരാളുടെ സംഭവങ്ങളൊന്നും നമുക്ക് ഒരാളല്ല സ്മോൾ സൈസ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടില്ല. ഈ 2-3 മുമ്പ് ഒരു പഠനം വന്നിരുന്നു, എന്തായിരുന്നു ചോദിച്ചാല് നമ്മള് ഒരു ആ പഠനം ഇതാണ്, ഡെങ്കു ഫീവർ പോയി, അതായത് ഒരു മരുന്ന് കഴിച്ചിട്ട് പപ്പയ കഴിച്ച് ഡെങ്കു ഫീവർ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പഠനം വരികയും അത് കേട്ടോ അത് കേൾക്കാതെ പാടി ഒരുപാട് പേര് എടുത്തിട്ട് ഈ പപ്പയ കഴിക്കുകയും അലർജി വരികയും വയറ്റിളക്കം വരികയും ഒക്കെ ചെയ്ത ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഈ പഠനത്തിന് പുറകെ ഞാൻ പോയിരുന്നു, പഠനം എത്ര പേര് അത് പഠനം നോക്കുമെന്ന് എനിക്കറിയില്ല, പഠനം നമ്മൾ നോക്കണം. അന്ന് പഠനം ഇതായിരുന്നു, ശ്രീലങ്കയിൽ ഒരു 12 നടത്തിയ പഠനമാണ്. 12 എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ സൈസേ അല്ല നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റിൽ. അത് മാത്രമല്ല, ഈ 12 ഈ മരുന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ കൺട്രോൾ ട്രയൽ ഇല്ലായിരുന്നു, ഡബിൾ ബ്ലൈൻഡ് ഇല്ലായിരുന്നു, യാതൊന്നും ഇല്ലായിരുന്നു, പ്ലാസിബോ ചെയ്തിട്ടില്ലായിരുന്നു, പ്ലാസിബോ ഇല്ലാതാക്കിയില്ലായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഡെങ്കു ഫീവറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ഡെങ്കു ഫീവർ ഇപ്പം പ്ലേറ്റ്ലെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ കുറച്ചാൾ ഇനി കൂടും. അപ്പൊ അങ്ങനെ കൂടി അല്ലാതെ തെളിയിക്കാൻ വേണ്ടിയോ ഈ മരുന്നാകൊണ്ടാണെന്ന് തെളിയിക്കാൻ വേണ്ടിയോ യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ആ പഠനം വായിക്കുമ്പോഴേ സാധാരണഗതിയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഇങ്ങനെ ഇത് തള്ളിക്കളയാനും പറ്റും. ഇനി മറ്റൊരു ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഇത്രയേ ഉള്ളൂ, അതായത് സപ്പോസ് ഈ പഠനം ശരിയാണെന്ന് വെക്കുക, നിങ്ങൾ പറയുന്ന ഈ പഠനം അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഈ പഠനം ശരിയാണെന്ന് വെക്കുക. അങ്ങനെ ശരിയാണെങ്കിൽ അത് നമ്മളീ പറഞ്ഞ നമ്മളീ പ്രോസസ്സിലൂടെ ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ കടന്ന് വിജയിച്ച പഠനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മോഡേൺ മെഡിസിന്റെ ഭാഗമായി, അത് പിന്നെ മോഡേൺ മെഡിസിനിലായിരിക്കും, അത് പിന്നെ ഒരിക്കലും ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആക്കി നിൽക്കില്ല. തെളിവുള്ളത് എല്ലാം മോഡേൺ മെഡിസിന്റെ ഭാഗമാണ്. 2015 U22 എന്ന് പറഞ്ഞ ഒരു ആൾക്ക് നമുക്ക് നോബൽ പ്രൈസ് കിട്ടിയിരുന്നു, അത് മലേറിയയുടെ വാക്സിൻ ചൈനീസ് പാരമ്പര്യ വൈദ്യം പറയുന്ന മെഡിസിനുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒരു സംഭവത്തിന് വേണ്ടിയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെട്ടാൽ അത് മോഡേൺ മെഡിസിന്റെ ഭാഗമായി. പിന്നീട് ആൾട്ടർനേറ്റീവ് വൈദ്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നമുക്കറിയാം ഫിസിക്സ് പാരലൽ ഫിസിക്സ് ഇല്ല, കെമിസ്ട്രി പാരലൽ കെമിസ്ട്രി ഇല്ല, മാത്തമാറ്റിക്സ് പാരലൽ മാത്തമാറ്റിക്സ് ഇല്ല. അതുപോലെ മെഡിസിനും പാരലൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ല. തെളിവുകളുടെ ബേസിലുള്ള സാധനമാണെങ്കിൽ അത് മോഡേൺ മെഡിസിൻ ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.